കേരള തീരത്തെ ഇന്നു മുതൽ നാളെ രാത്രി 11:30 വരെ 2 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണമെന്നും മത്സ്യബന്ധന ബോട്ടുകളും വള്ളങ്ങളും ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണമെന്നും അറിയിച്ചു. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അറിയിച്ചു. കേരളത്തിൽ വേനൽ ചൂടിനെ ആശ്വാസമായി മാർച്ച് പകുതിയോടെ വേനൽ മഴ ലഭിച്ചു തുടങ്ങും. ഏപ്രിൽ മാസം വേനൽ മഴ സാധാരണ കൂടുതൽ ലഭിക്കാൻ സാധ്യത. ചൈനയിൽ ആകാശത്തു നിന്ന് പുഴുക്കൾ വീഴുന്നതായി റിപ്പോർട്ട്. ഈ വിചിത്ര പ്രതിഭാസത്തിൽ ഭയന്നിരിക്കുകയാണ് ജനങ്ങൾ. ആയിരക്കണക്കിന് ജീവനുള്ള പുഴുക്കളാണ് ഭൂമിയിൽ പതിക്കുന്നത്. UAE ഭൂകമ്പം. UAE അൽഫുജേറയിൽ ഇന്നലെ രാത്രി 1.9 തീവ്രതയുള്ള ഭൂകമ്പം റിപ്പോർട്ട് ചെയ്തു. നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല.